കാട്ടുപന്നിയെ ആക്രമിച്ചതായുള്ള പരാതിയിൽ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് അംഗം രാമചന്ദ്രൻ കരിമ്പിലിനെതിരെ കേസെടുത്തു. വനം വകുപ്പാണ് കേസെടുത്തത്. അതേസമയം കേസെടുത്ത നടപടി പിൻവലിക്കണമെന്ന് കർഷക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കാട്ടുപന്നിയെ ആക്രമിച്ചതായുള്ള പരാതിയിലാണ് ഗ്രാമപഞ്ചായത്ത് അംഗം രാമചന്ദ്രൻ കരിമ്പിലിനെതിരെ വനം വകുപ്പ് കേസെടുത്തത്. തിരുവമ്പാടി ഇരുമ്പകത്ത് കാട്ടുപന്നിയുടെ കുഞ്ഞിനെ വടികൊണ്ടടിക്കുന്ന ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്ന് വനം വകുപ്പ് അധികൃതർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗം രാമചന്ദ്രൻ കരിമ്പിൽ താമരശ്ശേരി റേഞ്ച് ഓഫീസിലെത്തി ജാമ്യം നേടി. അതേസമയം രാഷ്ട്രീയ പ്രേരിതമായ പരാതിയിലാണ് വനം വകുപ്പ് കേസെടുത്തതെന്ന് രാമചന്ദ്രൻ കരിമ്പിൽ പറഞ്ഞു. ഒന്നര വർഷം മുമ്പ് ബൈക്കിൽ സഞ്ചരിക്കവേ തന്നെ ആക്രമിക്കാനെത്തിയ കാട്ടുപന്നിയെ ജീവൻ രക്ഷിക്കാനായി പ്രതിരോധിക്കുകയാണ് ചെയ്തത്. കാട്ടുപന്നിയോടൊപ്പം രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അന്ന് രഹസ്യമായി പകർത്തിയ വീഡിയോ ദൃശ്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായി ഇപ്പോൾ പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കാട്ടുപന്നിയെ തല്ലിക്കൊന്ന പഞ്ചായത്ത് അംഗത്തിനെതിരെ നിയമനടപടി സ്വീകരിക്കണമെന്ന് LDF തിരുവമ്പാടി പഞ്ചായത്ത് കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. ജനവാസ മേഖലയിലേക്കും കൃഷിയിടങ്ങളിലേക്കും വരുന്ന മൃഗങ്ങളെ പ്രതിരോധിക്കാനുള്ള അവകാശം കർഷകർക്ക് നൽകണമെന്ന് കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. ആക്രമിക്കാൻ വന്ന കാട്ടുപന്നിക്കൂട്ടത്തെ ജീവരക്ഷാർത്ഥം വടിയെടുത്ത് പ്രതിരോധിച്ച പഞ്ചായത്ത് അംഗം രാമചന്ദ്രൻ കരിമ്പിലിനെതിരെ വനംവകുപ്പ് കേസെടുത്തതിൽ കർഷക കോൺഗ്രസ് പ്രതിഷേധിച്ചു. വനംവകുപ്പ് നിലപാടിനെതിരെ സമരവുമായി രംഗത്തിറങ്ങുമെന്ന് കർഷക കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി.